പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ ദിവ്യകാരുണ്യമായി തിരുവോസ്തി രൂപനായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തിയും അത്ഭുത രക്ഷയും ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുവാൻ വരം നൽകുന്ന എൻ്റെ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, സർവശക്തിയോടെ അങ്ങയെ വിളിക്കുവാനും വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുവാനും അവസരം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കടഭാരങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. രോഗത്തിൽ നിന്നും രോഗഭയങ്ങളിൽ നിന്നും ശക്തിപ്പെടുത്തി രക്ഷിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ജോലികൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവെ ആരാധന, യേശുവെ നന്ദി, യേശുവെ സ്വാസ്ത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.